ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു വർക്കുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ, ഇന്നത്തെ ഈ വീഡിയോയിൽ, നമ്മുടെ ഒരു വാഗണർ വണ്ടിയിൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ ഒരു ക്യാമറ, അതേപോലെ തന്നെ ടു ഡോർ സ്പീക്കർ, ഇത്രയും വർക്കുകളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളൂ. നമ്മൾ ചെയ്യുന്നത് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ബേസ് മോഡൽ വണ്ടിയാണ്, ഇതിൽ സ്റ്റീരിയോ ഇല്ല. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റീരിയോയുടെ ഭാഗം നമുക്ക് കാണുമ്പോൾ അറിയാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഒരു ചെറിയൊരു കൺസോൾ മാത്രമേ അവിടെ ഉള്ളൂ. ആ സിംഗിൾ ഡിന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു കൺസോളാണ് അടിയിലുള്ളത്. അപ്പോൾ മാറ്റി നമ്മളൊരു ബമ്പറിലൊരു ക്യാമറയും അവിടെ ഒരു സ്റ്റീരിയം, അതേപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. സ്റ്റീരിയോ ഉദ്ദേശിച്ചത് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, എന്നിട്ട് 2 ഡോർ സ്പീക്കർ. ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത്. ഈ സെറ്റ് നമുക്ക് ഒരു പാനലിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പാനലിൽ ഫിറ്റ് ചെയ്താലാണ് നമുക്ക് അതിലേക്ക് കറക്റ്റായിട്ട് അതിലേക്ക് സൂട്ടാക്കാൻ പറ്റുള്ളൂ. 9 ഇഞ്ചിൻ്റെ വാഗണറിൻ്റെ പാനലിലാണ് നമ്മൾ ആ സെറ്റ് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഡാഷ്ബോർഡിലേക്ക് അത് ആഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ സ്പീക്കറിൻ്റെ കേസ്, സ്പീക്കർ നമ്മൾ 2 ഡോർ സ്പീക്കർ, ഫ്രണ്ട് 2 ഡോർ സ്പീക്കറാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഈ സ്പീക്കറിൻ്റെ പ്രത്യേകത, ഇത് റെയിൻ കാർഡ് കൂടിയിട്ട് വരുന്നൊരു സ്പീക്കറാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഏത് പുതിയ വണ്ടി ആയാലും വണ്ടി മഴയത്ത് കിടക്കുമ്പോൾ എന്തായാലും ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ അതിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും സ്പീക്കറുമ്പോഴേക്കാണ് നേരിട്ടത് വീഴുക. അപ്പോൾ സ്പീക്കർ കംപ്ലയിൻ്റ് വരും. അങ്ങനെ സ്പീക്കർ കംപ്ലയിൻ്റ് വന്ന് നമുക്കതിന് വെള്ളം കയറിയിട്ട് സ്പീക്കർ പോയി നമുക്കതിന് വാറണ്ടി കിട്ടില്ല. ഇനി ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് മാറ്റി കിട്ടൂല ഒരിക്കലും. ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ഇതാണ്, ഇത് ഈ പറഞ്ഞ പോലെ റെയിൻ കാർഡ് അടക്കം വരുന്നൊരു സ്പീക്കറാണ്. 6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ റെയിൻ കാർഡ് കൂടിയാണ് വരുന്നത്. ഇനി നമുക്ക് 1 ഇയർ വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. നല്ല വർക്കിംഗ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പീക്കറാണ്. എന്നിരുന്നാലും ഈ വെള്ളം കയറിയിട്ടുള്ള കംപ്ലയിൻറ്റ് നമുക്ക് ഈ സ്പീക്കറിന് വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ റെയിൻ കാർഡുള്ള സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്പേസർ, റെയിൻ കാർഡ് അടക്കമുള്ള സ്പേസറും വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മുടെ കണക്ഷൻ കൊടുത്തായിട്ട് നോക്കാം. ബ്ലൂ കളറിൽ കാണുന്നതാണ് കണക്ഷൻ, ഉള്ളിൽ നിന്ന് വരുന്ന കണക്ഷനും സെറ്റിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ. അത് മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമുക്ക് വയർ കട്ടിങ് ഇതിൽ വരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ഏത് ഡോറിലായാലും സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങും. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൻ കാർഡുള്ള സ്പീക്കർ ഫിറ്റ് ചെയ്ത്. ഇപ്പോൾ സെറ്റിൻ്റെ ഫുൾ ഫിറ്റിങ്സ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമുക്കിത് വരുന്നത്. ഗൂഗിൾ മാപ്പ്, അതേപോലെ തന്നെ നമുക്ക് USB-ൽ ഫിലിം കാണാം, അതേപോലെ യൂട്യൂബ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫിലിം കാണാം, അതുപോലെ റേഡിയോ, അതേപോലെ തന്നെ നമുക്ക് 2 USB പോർട്ടിൽ വരുന്നുണ്ട്. നമുക്ക് വീഡിയോ, USB-ലുള്ള വീഡിയോസ് കാണാനും കുഴപ്പമില്ല. യൂട്യൂബ്, വാട്സപ്പ്, ഇതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ വൈഫൈ വഴിക്ക് ഡാറ്റ, ഹോട്ട്സ്പോട്ട് വഴിക്കുള്ള ഡാറ്റ ഇതിന് കൊടുക്കണം. വൈഫൈ വഴിക്ക് ഡാറ്റ കൊടുക്കണം, എന്നാലേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വർക്കിംഗ് ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയാണിത്. നമുക്കിതിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. സ്പീക്കേഴ്സിനും 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പാനലടക്കം എന്ന് വെച്ചാൽ ഏത് വണ്ടിക്കായാലും നമുക്ക് സെപ്പറേറ്റ് പാനൽ വേണം. ആ വണ്ടിയുടേതായ ഒരു പാനൽ വെച്ചാൽ മാത്രമേ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാനൽ കറക്റ്റായിട്ട് ചേർന്ന് നിൽക്കുന്ന കാരണം കമ്പനി ഒറിജിനൽ OE ഫിറ്റിംഗ് പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഇതിലത്തെ ഫുള്ള് വർക്കിംഗ് നമ്മുടെ കഴിഞ്ഞു. ഈ വണ്ടിയിലത്തെ ഫുള്ള് വർക്ക് നമ്മളിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലൊരു ക്യാമറയാണ് നമ്മളിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വളരെയധികം വീഡിയോസ് ഉണ്ട്. എർട്ടിക, അതുപോലെ തന്നെ മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ ഉണ്ട്, അതുപോലെ എക്സ്പ്രസ്, കുറേ വണ്ടികളുണ്ട്. പല കമ്പനികളുടെ വണ്ടികളുടെയും കണ്ടമാനം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് മാത്രമല്ല കേട്ടോ, ഫ്ലോർ മാറ്റ്, അതേപോലെ സെൻറ്റർ ലോക്ക്, പവർ വിൻഡോ, സീറ്റ് കവർ, എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ എല്ലാ തരത്തിലുള്ള ആക്സസറീസും നമ്മളിതിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അത് മാത്രമല്ല, നമുക്ക് ക്യാമറ, ബാക്കിലെ ക്യാമറ ബട്ടൺ ടൈപ്പ് ക്യാമറ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ ടൈപ്പ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയോടൊപ്പം തന്നെ അതിൻ്റെ ബിറ്റ് അടക്കണം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞു. അടിപൊളിയായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.